Hello guys, I'm Roji and welcome back to my channel RIG Universe. RIG Universe ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. So guys, DC കോമിക്സിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ ഹീറോസിൽ ഒരാളാണ് സൂപ്പർമാൻ. മാത്രമല്ല ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സൂപ്പർ ഹീറോയാണ് സൂപ്പർമാൻ. സൂപ്പർമാൻ എത്രമാത്രം ഓവർ പവേർഡ് ആണെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അങ്ങനെയുള്ള സൂപ്പർമാനോട് ഫൈറ്റ് ചെയ്ത വില്ലന്മാർ അത്ര നിസ്സാരക്കാരായിരിക്കില്ല. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ടോപ്പ് 5 ബെസ്റ്റ് സൂപ്പർമാൻ വില്ലൻസ് ഓഫ് ഓൾ ടൈം ആരൊക്കെ എന്നതാണ്. അതായത് സൂപ്പർമാന്റെ എക്കാലത്തെ മികച്ച 5 വില്ലന്മാർ ആരൊക്കെ എന്നതാണ്. സോ ഗൈസ്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ലിസ്റ്റിലെ 5 സ്ഥാനത്തുള്ള വില്ലനാണ് ജനറൽ സോഡ്. ജനറൽ സോഡ് സൂപ്പർമാനെ പോലെ തന്നെ ഒരു ക്രിപ്റ്റോണിയനാണ്. ക്രിപ്റ്റൺ എന്ന പ്ലാനറ്റിന്റെ മിലിട്ടറി ലീഡറാണ് ജനറൽ സോഡ്. എന്നാൽ ജനറൽ സോഡ് അത്ര നല്ലവനായിരുന്നില്ല. അദ്ദേഹം ക്രിപ്റ്റണെതിരെ ചെയ്ത കുറ്റങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ ക്രിപ്റ്റോണിയൻസ് തടവിലാക്കുന്നുണ്ട്. എന്നാൽ ക്രിപ്റ്റൺ എന്ന പ്ലാനറ്റ് നശിക്കുന്ന സമയത്ത് തടവിലാക്കപ്പെട്ട സോഡ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹം ഫാൻറ്റം സോണിൽ അകപ്പെട്ടു പോകുന്നു. നമുക്കറിയാം ക്രിപ്റ്റൺ എന്ന പ്ലാനറ്റ് നശിക്കുന്ന സമയത്ത്, അതായത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എർത്തിലേക്ക് എത്തുന്നതാണ് സൂപ്പർമാൻ. അതുകൊണ്ട് തന്നെ യെല്ലോ സണ്ണ് സൂപ്പർമാന് ഒരുപാട് അഡ്വാൻറ്റേജുകൾ നൽകുന്നുണ്ട്. സൂപ്പർമാന് ഒരുപാട് പവേഴ്സ് ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതായത് ലേസർ ബീം, എക്സ്റേ വിഷൻ, ഫ്രീസ് ബ്രീത്ത്, സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, സ്പീഡ്, സ്റ്റാമിന, ഇതെല്ലാം തന്നെ സൂപ്പർമാന്റെ പ്രധാനപ്പെട്ട പവേഴ്സാണ്. ഇവിടെ ഫാൻറ്റം സോണിൽ അകപ്പെട്ട സോഡ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് എർത്തിലേക്ക് എത്തുന്നു. എർത്തിലെത്തുന്ന ജനറൽ സോഡ് തന്നെ കൂടാതെ മറ്റൊരു ക്രിപ്റ്റോണിയൻ കൂടെ എർത്തിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് സൂപ്പർമാനെ എങ്ങനെയെങ്കിലും കൊന്ന് എർത്തിന്റെ കൺട്രോൾ കൈക്കലാക്കുക എന്ന ലക്ഷ്യമാണ് ജനറൽ സോഡിന് ഉള്ളത്. സൂപ്പർമാന്റെ ഒരു ഡാർക്ക് സൈഡ് വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരുന്ന ഒരു വില്ലൻ കഥാപാത്രമാണ് ജനറൽ സോഡ്. സൂപ്പർമാന്റെ എല്ലാ പവേഴ്സും ജനറൽ സോഡിനുമുണ്ട്. മാത്രമല്ല ഇവർ രണ്ടുപേരും ക്രിപ്റ്റോണിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ സൂപ്പർമാൻ വില്ലനായാൽ എന്താകെ സംഭവിക്കുക എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു വില്ലൻ കഥാപാത്രമാണ് ജനറൽ സോഡ്. ഈ ലിസ്റ്റിലെ 4 സ്ഥാനത്തുള്ള വില്ലനാണ് ബ്രെയിനിയാക്. ജീവിച്ചിരിക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു വയേർഡ് ഏലിയൻ എന്നോ ബ്രെയിനിയാക്കിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് യൂണിവേഴ്സിനെ പറ്റി അപാരമായ നോളജ് ഉണ്ട്. ഈ നോളജുകൾ അദ്ദേഹത്തിന്റെ അഡ്വാൻറ്റേജിന് വേണ്ടിയും ഏറ്റവും മികച്ച ടെക്നോളജിക്കൽ വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ബ്രെയിനിയാക്ക് യൂസ് ചെയ്യുന്നത്. ബ്രെയിനിയാക്ക് എന്ന ക്രിപ്റ്റോണിയൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം തന്നെയാണ് ക്രിപ്റ്റൺ എന്ന പ്ലാനറ്റ് നശിക്കാനും കാരണമാകുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ സൂപ്പർമാന് ബ്രെയിനിയാക്കിനോട് വൈരാഗ്യമുണ്ടാകുന്നുണ്ട്. സൂപ്പർമാന്റെ എക്കാലത്തെ മികച്ച വില്ലന്മാരിൽ ഒരാളാണ് ബ്രെയിനിയാക്ക്. ഈ ലിസ്റ്റിലെ 3 സ്ഥാനത്തുള്ള വില്ലനാണ് ഡൂംസ്ഡേ. കുറേയധികം വില്ലന്മാർ സൂപ്പർമാനെ അവശനാക്കിയിട്ടുണ്ടാകാം, തോൽപ്പിച്ചിട്ടുണ്ടാകാം. എന്നാൽ സൂപ്പർമാനെ പലവട്ടം കൊന്നിട്ടുള്ളത് ഡൂംസ്ഡേ മാത്രമാണ്. ഡൂംസ്ഡേ സൂപ്പർമാനുമായിട്ട് എപ്പോഴൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഫൈറ്റിലെല്ലാം തന്നെ സൂപ്പർമാനും ഡൂംസ്ഡേയും മരണപ്പെടുന്നുണ്ട്. അതായത് ഒരു ക്ലിയർ ആയിട്ടുള്ള വിജയിയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. ദ ഡെത്ത് ആൻഡ് റിട്ടേൺ ഓഫ് സൂപ്പർമാൻ, ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ, ഡോൺ ഓഫ് ജസ്റ്റിസ്, ഇതിലെല്ലാം തന്നെ ഡൂംസ്ഡേ എത്രമാത്രം പവർഫുൾ ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സൂപ്പർമാന്റെ എക്കാലത്തെ മികച്ച വില്ലന്മാരിൽ ഒരാളാണ് ഡൂംസ്ഡേ. ഈ ലിസ്റ്റിലെ 2 സ്ഥാനത്തുള്ള വില്ലനാണ് ഡാർക്ക് സൈഡ്. DC കോമിക്സിലെ ഗ്രേറ്റസ്റ്റ് വില്ലന്മാരിൽ ഒരാളാണ് ഡാർക്ക് സൈഡ്. അപ്പോക്കലിപ്സ് എന്ന ഒരു പ്ലാനറ്റിന്റെ റൂളറും കൂടിയാണ് ഡാർക്ക് സൈഡ്. ഒരു ഈവിൾ ഗോഡ് ലൈക്ക് ക്യാരക്ടർ എന്ന് തന്നെ നമുക്ക് ഡാർക്ക് സൈഡിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഒട്ടും തന്നെ പേടിയില്ലാത്ത ഒരു വില്ലൻ കഥാപാത്രം. അദ്ദേഹം ചെല്ലുന്ന ഏത് സ്ഥലമായാലും അവിടുത്തെ ഹീറോസ് ആണെങ്കിലും വില്ലന്മാരാണെങ്കിലും ഡാർക്ക് സൈഡിനെ വളരെയധികം പേടിയോടെയാണ് നോക്കിയിട്ടുള്ളത്. ഒരുപാട് സൂപ്പർമാന്റെ സ്റ്റോറീസിലും മാത്രമല്ല ജസ്റ്റിസ് ലീഗുമായി ബന്ധപ്പെട്ട പല കഥകളിലും ഡാർക്ക് സൈഡ് പ്രധാന വില്ലനായിട്ട് എത്തുന്നുണ്ട്. ഒമേഗ ബീമും ആന്റി ലൈഫ് ഇക്വേഷനും ഡാർക്ക് സൈഡിന് ചിന്തിക്കാൻ പറ്റാത്തതിനും അപ്പുറം പവേഴ്സ് നൽകുന്നുണ്ട്.
ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ സൂപ്പർമാനേക്കാൾ പവർ ലെവല് ഡാർക്ക് സൈഡിനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോയിസിന്റെ മരണത്തോടെ സൂപ്പർമാനെ തന്റെ കൺട്രോളിലാക്കിക്കൊണ്ട് സൂപ്പർമാനെ ഒരു ഈവിൾ ഫോഴ്സ് ആക്കി മാറ്റിയിട്ടുമുണ്ട് ഡാർക്ക് സൈഡ്. സൂപ്പർമാന്റെ എക്കാലത്തെ മികച്ച വില്ലന്മാരിൽ ഒരാളാണ് ഡാർക്ക് സൈഡ്. ഈ ലിസ്റ്റിലെ ഒന്നാം സ്ഥാനത്തുള്ള വില്ലനാണ് ലെക്സ് ലൂതർ. DC യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും മികച്ച ഒരു വില്ലനാണ് ലെക്സ് ലൂതർ. അദ്ദേഹം ഒരു ബിസിനസ് മാൻ ആണ്, മാത്രമല്ല അദ്ദേഹം ഒരു മാഡ് സയന്റിസ്റ്റ് കൂടിയാണ്. മാൻ ഓഫ് സ്റ്റീൽ അഥവാ സൂപ്പർമാനേക്കാൾ തനിക്ക് മികച്ചതാകണമെന്ന ലക്ഷ്യമാണ് ലെക്സ് ലൂതറിനെ സൂപ്പർമാന്റെ ഒരു മികച്ച എതിരാളിയാക്കി മാറ്റുന്നത്. സൂപ്പർമാന്റെ മറ്റ് സൂപ്പർ വില്ലന്മാർ പോലും ലെക്സ് ലൂതറിനെ പോലെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. DC യൂണിവേഴ്സിൽ തന്നെ പല സൂപ്പർ വില്ലന്മാരുടെയും ടീം ലീഡറായിട്ട് ലെക്സ് ലൂതറിനെ നമുക്ക് കാണുവാൻ സാധിക്കും. സോ ഗൈസ്, സൂപ്പർമാൻ്റെ ടോപ്പ് 5 ബെസ്റ്റ് വില്ലന്മാർ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർമാൻ്റെ ബെസ്റ്റ് വില്ലൻ ആരാണെന്ന് വീഡിയോയുടെ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.